ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് 3.4 ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് ഫോർ ദ റെക്കഗ്നിഷൻ ഓഫ് മാർക്സ് ഓർ ക്യാരക്ടേഴ്സ് ഇൻവോൾവ്സ് എ ലൈറ്റ് സോഴ്സ് ആൻഡ് ലൈറ്റ് സെൻസേഴ്സ്. ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് ഈസ് കാപ്പബിൾ ടു റീഡ് ഓർ ടു റെക്കഗ്നൈസ് ദ മാർക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ സ്കാനേഴ്സിൽ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് അതേപോലെ മാർക്സുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് സോഴ്സസും അതേപോലെ ലൈറ്റ് സെൻസേഴ്സും എന്താണ് പ്രസന്റ് ആണ്. അപ്പോൾ ദിസ് ഡിവൈസ് ആർ കാപ്പബിൾ ഓഫ് ഇന്റർപ്രിറ്റിംഗ് ഹാൻഡ് മെയ്ഡ് മാർക്സ് ആൻഡ് ക്യാരക്ടേഴ്സ് മെഷീൻസ് പ്രിന്റഡ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്പെഷ്യൽ ബാർ കോഡ്സ്. ഈ ഡിവൈസസിൽ ഈ ഡിവൈസസ് ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് മെയ്ഡ് മാർക്സ് അതേപോലെ ക്യാരക്ടേഴ്സ് മെഷീൻ പ്രിന്റഡ് ക്യാരക്ടേഴ്സ് അതേപോലെ സ്പെഷ്യൽ ബാർ കോഡ്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, അങ്ങനെയുള്ള മൂന്ന് ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡേഴ്സ് OCR ആൻഡ് ബാർ കോഡ് റീഡർ എന്നുള്ള മൂന്ന് ഡിവൈസസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിനെ കുറിച്ചാണ്, OMR. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് മാർക്ക് മെയ്ഡ് ബൈ പെൻ ഓർ പെൻസിൽ. പെന്നുകൊണ്ടോ പെൻസിലുകൊണ്ടോ ഉള്ള മാർക്കുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ OMR. ആൻഡ് അപ്പോൾ എന്താ പറയുക, ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ ആൻസർ ഷീറ്റ് ഓഫ് എക്സാമിനേഷൻസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഉപയോഗിക്കുന്നത്. ദ OMR ഡാറ്റ എൻട്രി സിസ്റ്റം കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ ടു കൺവേർട്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മാർക്സ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഡാറ്റ ഫയൽ. അപ്പോൾ നമ്മൾ OMR ഡാറ്റ എൻട്രി സിസ്റ്റത്തിൽ ഈ മാർക്കിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ആബ്സെൻസോ കമ്പ്യൂട്ടർ ഫയൽ കമ്പ്യൂട്ടർ ഡാറ്റ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക ഉള്ള കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് OMR ഉണ്ട്. അപ്പോൾ നമുക്ക് OMR ഡാറ്റ എൻട്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മാർക്കിൻ്റെ പ്രസൻസോ ആബ്സെൻസോ കമ്പ്യൂട്ടർ ഡാറ്റ ഫയലിലേക്ക് മാറ്റാം. നമുക്കിതൊക്കെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ഡാറ്റ ഫയലിലേക്ക് മാറ്റാണ് വേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, OMR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് OMR ഇസ് വെരി ഫാസ്റ്റ്. അത് വളരെ നമ്മൾക്ക് ചെറിയ ഒരു സമയപരിധിക്കുള്ളിൽ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഇത് പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ്. നമുക്കറിയാം ഒരു ആൻസർ ഷീറ്റ് എന്താ പറയുക ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അക്യുറേറ്റ് ആവേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ OMR ആണ്. അത് കാരണം അത് ഭയങ്കര അക്യുറേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്, അതുപോലെ തന്നെ ഈസി ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് സപ്പോർട്ട്. അത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് സപ്പോർട്ട്. നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒപ്റ്റിക്കൽ മാർക്ക് റീഡറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറിനെ കുറിച്ചാണ് അഥവാ OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ദ സ്കാനർ ഡിവൈസസ് ആർ കാപ്പബിൾ ഓഫ് ഡിറ്റക്റ്റിംഗ് ആൽഫബറ്റിക് ആൻഡ് ന്യൂമറിക് ക്യാരക്ടേഴ്സ് പ്രിന്റഡ് ഓൺ പേപ്പേഴ്സ്. അപ്പോൾ പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള എന്ത് ആൽഫബറ്റ്സ് അതേപോലെ തന്നെ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കാനർ ഒരു ഡിവൈസാണ് എന്ത് OCR എന്ന് പറയുന്നത്. അപ്പോൾ സം അഡ്വൻറ്റേജ് വേർഷൻ ക്യാൻ റെക്കഗ്നൈസ് ഹാൻഡ് റിട്ടേൺ ക്യാരക്ടേഴ്സ് ഓൾസോ വിത്ത് ലോ എറർ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാൻഡ് റിട്ടേൺ ക്യാരക്ടേഴ്സ് പരമാവധി ലോ എറർ റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, അത് ഒരു വലിയ അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ അഥവാ OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറിൻ്റെ. ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് റിട്ടേൺ ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ കെയർ ഹാസ് ടു ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ആർ ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ലൈൻ മേക്കിംഗ്
up the characters are connected and no stylish loops etc are used. ഇനി മറ്റൊരു കാര്യം, ഒരു നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹാൻഡ് റിട്ടൺ ക്യാരക്ടേഴ്സ് നമുക്ക് പരമാവധി ലോ എറർ റേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹാൻഡ് റിട്ടേൺ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് എന്താ പറയുക ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വെച്ചാൽ, അതിൻ്റെ ക്യാരക്ടേഴ്സ് ആർ സ്റ്റാൻഡേർഡ് സൈസ്, ആ ക്യാരക്ടേഴ്സിന് എന്തുണ്ടാവണം, ഒരു സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കണം ക്യാരക്ടേഴ്സ്. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ലൈന് തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിരിക്കണം അതിൻ്റെ ലൈൻസിൽ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലും. ആൻഡ് നോ സ്റ്റൈലിഷ് ലൂപ്സ് ആർ യൂസ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡ് റിട്ടൺ ക്യാരക്ടേഴ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വേണ്ട അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇഫ് ദ ക്യാരക്ടേഴ്സ് ആർ ടൈപ്പ് റിട്ടൺ ദ മസ്റ്റ് ബി ടൈപ്സ് യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോണ്ട് കാൾഡ് OCR ഫോണ്ട്. ഇനി എന്താ, നമ്മൾ ഹാൻഡ് റിട്ടണിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഇനി പറയുന്ന കേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ടൈപ്പ് റിട്ടേണിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ടൈപ്പ് റിട്ടൺ ആണെങ്കിൽ അതെന്തായിരിക്കണം, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോണ്ട്, അതിൻ്റെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് OCR ഫോണ്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ഫോണ്ട്.